നമസ്കാരം, ബെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഇരുപത്തിരണ്ട് എട്ട് 2024 വ്യാഴാഴ്ച ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായാണ് വർക്ക്ഷോപ്പ് അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക, ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഏക സംഘടനയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്സ് കേരളയുടെ സെക്രട്ടേറിയറ്റ് ധർണ ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റ് ഉപദ്രവിച്ചുകൊണ്ടുള്ള ധർണയാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഒട്ടുക്കും സംസ്ഥാന നേതൃത്വത്തിൻ്റെ കീഴിൽ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുകയാണ്. നാളെ എല്ലാ സ്ഥാപനങ്ങൾക്കും വർക്ക്ഷോപ്പും അതോടനുബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ഈ മേഖലയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ധർണ നടക്കുകയാണ്. പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസിൻ്റെ ആവശ്യം ഇത് ഉന്നയിച്ചുകൊണ്ടും നമുക്ക് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രയാസമുണ്ട്. അത് പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ധർണ നടത്തുന്നത്. ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വലിയ വർക്ക്ഷോപ്പുകൾക്കും ചെറിയ വർക്ക്ഷോപ്പുകൾക്കും ഒരേ നിയമം എന്നുള്ള വ്യവസ്ഥ മാറ്റിക്കൊണ്ട് അതിനെ ഒരേ രീതിയിൽ നമുക്ക് ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമര രീതിയിലേക്കാണ് നാളെ നീങ്ങുന്നത്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഒട്ടുതുക്കും വിവിധ എല്ലാ വർക്ക്ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടക്കുകയാണ്. അതിന് എല്ലാവരും സൂചനാ പണിമുടക്ക് മാത്രമാണ് നാളെ നടത്തുന്നത്. അനുകൂലമായ നടപടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നും നാളെ നടക്കുന്ന സമരത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സൈനു വെട്ടം, മേഖലാ ജോയിന്റ് സെക്രട്ടറി സൂരജ്, യൂണിറ്റ് സെക്രട്ടറി രഞ്ജിത്ത് എന്നിവർ പറഞ്ഞു. വെട്ട ന്യൂസ്, തിരൂർ.